أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله كفاكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له. آدرنيه رايا ساداتكل پنڈتന്മാർ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദാറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഒരു സമ്മേളനം, അതിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും എല്ലാം എല്ലാം ആയ ഷെയ്ഖുൽ മശായിഖ് സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖുദ്ദസല്ലാഹു സർഹു മഹാനവരുടെ അനുസ്മരണം നടക്കുന്ന ഒരു മുത്തബറക്കായ സദസ്സാണ് നമ്മുടെ. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട തലപ്പാടത്തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ശേഷം ദുആ നടക്കാനുണ്ട്. ഞാൻ ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് എന്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജാമിഅ സഅദിയയുടെ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ സമാപന സമ്മേളനമാണ്. നിങ്ങളെല്ലാവരും ആ മഹത്തായ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ എത്തിച്ചേരണം എന്നും ആമുഖമായി ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ കെട്ടിടം അള്ളാഹുവിന് തൗഫീഖ് കൊണ്ട് ഒരു നില പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ മേലെ ബിൽഡിംഗ് എടുക്കണം.
അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നതായി കേട്ടു, പള്ളിയുടെയും മറ്റും പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കേട്ടു. മുഅ്മിനീങ്ങളായ ആളുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവനവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അവൻ ആഖിറത്തിന് വേണ്ടി മുന്തിച്ചുവെച്ച കാര്യങ്ങൾ, അതെല്ലാം അവന്റെ ജീവിതത്തിന്റെ തിരുശേഷിപ്പുകളായി അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുകയും അത് അള്ളാഹുവിങ്കിൽ നമുക്ക് റെക്കോർഡായി വെക്കുകയും നമുക്കത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമയം വരാനുണ്ട്. അള്ളാഹു തആല ഈ സംരംഭത്തിന് 100,000 രൂപയുടെ ചെക്ക് ഏൽപ്പിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്ന വിധം സഹായം നൽകിയ പന്നിരായ അബ്ദുർ റഷീദ് ഹാജി, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാം ഖൈറും ബർക്കത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിക്കുകയും എൽമിനെ പരിപോഷിപ്പിക്കുകയും എൽമിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന റഷീദ് ഹാജിക്കും അതുപോലെ ഈ കർണാടകയിലും കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വാസ്തവത്തിൽ റഷീദ് ഹാജി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തുമായിരുന്നു. അദ്ദേഹം വൈകിയതിന്റെയും കാരണക്കാരൻ ഞാനാണ്. ഞാൻ ഇന്നലെ ഞങ്ങൾ വിളിച്ചു സംസാരിച്ചപ്പോൾ മംഗലാപുരത്ത് നിന്ന് നമുക്കൊന്നായിട്ട് പോകാം എന്ന് അദ്ദേഹം വരുന്ന ബംഗളൂരിൽ വരുന്ന വരവിൽ നമ്മുടെ സ്നേഹിതനായ നിങ്ങളുടെ നാട്ടുകാരനുമായ ബഷീർ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു വെച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്ക് മറികടക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാജി തഹസി അവരുടെ പിതാവ് ഇന്ന് രാവിലെ ഏകദേശം 4 മണി സമയത്ത് വഫാത്തായി പോയി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനും ഒരു പണ്ഡിതനും ജനങ്ങളെല്ലാം ആദരിക്കുന്ന ഒരു മനുഷ്യനുമാണ്. ഞാൻ ഇവിടെ മംഗലാപുരത്തിനകത്ത് മുടിപ്പൂരിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാവിലെ കണ്ണൂർ ജില്ലയിൽ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മഹാനായ താജുൽ ഉലമയുടെ സമീപത്ത് ചെയ്ത് സിയാറത്ത് ചെയ്ത് യാസീൻ ഹജ്ജ് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ പോയി അവിടുന്ന് ദുആ ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഞാൻ വിചാരിച്ച ട്രെയിനൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ നേരത്തെ എടുത്ത ടിക്കറ്റ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് എങ്ങനെയെല്ലാമോ ഓടിപ്പിടിച്ച് ഇവിടെ ഇപ്പോഴാണ് എത്താൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും അതുപോലെ ഈ സ്ഥാപനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മറ്റ് ആലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നീട്ടിയിപ്പോൾ സംസാരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. നീണ്ട വയത് 2 ദിവസം തുടർച്ചയായി ഖുർആൻ പ്രഭാഷണം നമുക്ക് പുത്തൂരിൽ വരുന്ന 24-25 തീയതികളിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാവരും പങ്കെടുക്കണം. ഖുർആൻ പ്രഭാഷണമാണ്. അതിന്റെ നേരെ പിറ്റേ ദിവസം സുബ്ലിയിൽ വളരെ നേരത്തെ പറഞ്ഞു വെച്ച സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ 20-ാം വാർഷിക സമ്മേളനവും മഹാനായ താജുൽ ഉലമ അനുസ്മരണവും ഉണ്ട്. അവിടെ വെച്ച് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ ചുരുങ്ങിയ സമയം മാത്രം ഈ സ്ഥാപനത്തിന്റെയും ശീതന്മാരുടെയും വർക്കത്തിനു വേണ്ടി സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് ഏറ്റവും അനുഗ്രഹം ചെയ്തിട്ടുള്ളവർ നമ്മളാണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലുറപ്പിച്ചതാകൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ നിഅമത്ത് ചെയ്തിട്ടുള്ളവർ നമ്മളാണ്. എന്തുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല ഈമാൻ കൊടുത്തിട്ടില്ല, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക്, ചൈനയുടെ പ്രധാനമന്ത്രിക്ക്, ജപ്പാനിന്റെ സാരസിക്ക്, ജർമ്മനിയുടെ ഭരണാധികാരിക്ക്, അങ്ങനെ തുടങ്ങി ലോകത്ത് പല രാഷ്ട്രങ്ങളുടെയും തലവന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് സാധുക്കളായ നമുക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട്. അർഹമർ റഹീമനായ റബ്ബേ, അത് നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണം. റഹ്മാനെ, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവർ നമ്മളാണ്. ഈ ഭൗതികമായ ലോകത്തിലും ഈ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാലും ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു ദിവസം മനുഷ്യൻ ഇറങ്ങിപ്പോകണം. അതിൽ ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ ഉണ്ട്, നേരെ ഡയറക്റ്റ് തീയിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ ഉണ്ട്, അതുപോലെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ ഉണ്ട്. എന്തായിരുന്നാലും ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്നവനും ഇവിടെ നിന്ന് ഈ ലോകവുമായി വിട പറയാതെ നിർവാഹം ഇല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്നതാണ്. ഈ മരണം അനുഭവിക്കാത്ത ആരുമില്ല. മരിക്കാതിരിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ അതിന് പരിഹാരം കാണൂ. മരിക്കാതിരിക്കാൻ ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രമേ മരിക്കാതിരിക്കാൻ കഴിയൂ. അതെന്താണ്? കുട്ടികളൊന്നും അങ്ങോട്ട് തിരിഞ്ഞോക്കാൻ പാടില്ല. ഖുതുബ വന്ന ഖതീബിന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം, വേറെ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല. ഇത്തബിഉ അഫ്വാഹൽ മശായിഖ് എന്ന് പണ്ഡിതന്മാർ ഉപദേശിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുടെ വായയെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ, ഒരു ഇൽമു പറയുന്ന സമയത്ത് ഇൽമു പറയുന്ന ആളുടെ വായിൽ തന്നെയായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. ഒന്ന്. രണ്ടാമത്തത്, വിവരമുള്ള തഹ്ഖീഖുള്ള പണ്ഡിതന്മാര് പറയുന്ന അതേ വാചകം തന്നെയായിരിക്കണം നമ്മളും പറയുന്ന വാചകം. ഉദാഹരണത്തിന്, ഇവിടെ കർണാടക ആയതുകൊണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പലപ്പോഴും പറയും സ്ത്രീ പള്ളിപ്രവേശത്തിന് വിരോധം ഇല്ല എന്ന്. അപ്പൊ നമ്മള് സ്ത്രീ പള്ളിപ്രവേശത്തിന് വിരോധമുണ്ട് എന്ന് പറയാൻ പോകരുത്. നമ്മളെ ആലിമീങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ വാചകം പറയണം. എന്ത് പറയണം? സ്ത്രീകൾ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറയണം. അതിന് സ്ത്രീ പള്ളിപ്രവേശം എന്ന് പറയാൻ പാടില്ല. കാരണം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുക എന്നതിനെപ്പറ്റി ഇവിടെ ഒരു തർക്കം ഇല്ല. ജനാബത്തുള്ള സമയത്ത് പുരുഷന്മാർക്കും പ്രവേശിച്ചുകൂടാ, ഹൈദുള്ള സമയത്ത് പെണ്ണുങ്ങൾക്കും കൈകൂടാ, അതാണ് അതിന്റെ നിയമം. അതേസമയം തർക്കം എവിടെയാണ്? ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ വാചകം. فما علمت منهن امرأة خرجت إلى شهود جمعة ولا إلى جماعة غيرها في ليل ولا نهار രാത്രിയോ പകലോ ഒരൊറ്റ ജുമഅയിൽ പങ്കെടുക്കാൻ, ഒരൊറ്റ ജമാഅത്തിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാളും പെൺകുട്ടികളിൽ ഒരാളും സഹാബത്തിന്റെ ഭാര്യമാരിൽ ഒരാളും പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല. അൽ ഖുറൂജ്, പുറപ്പെട്ടു പോകരുത്. അങ്ങനെയാണ് അതിനെ അങ്ങനെ പറയുന്നതെന്ന് ചെറുക്ക് സംശയം ഉണ്ടാവും. വെറുതല്ല ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞത്, കാരണം ഒരാൾ കഅബത്തിന്റെ തവാഫ് ചെയ്യാൻ പോയി, ഉംറക്ക് പോയതാ അല്ലെ ഹജ്ജിന് പോയതാ, അപ്പോ സ്വന്തം ഭാര്യയും കൂടെ ഉണ്ട്, ഭാര്യനെ റൂമിലിട്ടിട്ട് തവാഫ് ചെയ്യാൻ പോയാൽ ആ ഭാര്യയുടെ സമീപത്ത് ചിലപ്പോ അന്യ പുരുഷന്മാരുണ്ടാവും. അപ്പൊ അദ്ദേഹം തവാഫ് ചെയ്യാൻ പോകുമ്പോ ഭാര്യയും തവാഫ് ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി, അത് ഭാര്യക്കും പുണ്യമാണല്ലോ, തവാഫ് ചെയ്യാൻ പോയി. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുഹ്ർ വാങ്ങി കൊടുത്തു. അപ്പൊ അവിടെ ജമാഅത്ത് നടക്കുകയാണ്.
അപ്പൊ ഭാര്യ ഇറങ്ങിപ്പോയിട്ട് അയാൾ അവിടെ എത്തുകയാണെങ്കിലോ? അവൾ ഒറ്റക്കിറങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാമത്തത് അവൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പുരുഷന്മാർ ഇങ്ങോട്ട് കയറി വരുന്ന തിരക്കായിരിക്കും, അതിൽ കൂട്ടിമുട്ടിപ്പോ. അവൾ എന്ത് ചെയ്തു? അവളൊരു ഭാഗത്ത് നിന്നിട്ട്, സ്ത്രീകളുള്ള ഒരു ഭാഗത്ത് നിന്നിട്ട് അവിടുന്ന് ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. നാക്കുറ്റ അല്ല, കാരണം ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയതല്ല, തവാഫിന് വേണ്ടി പുറപ്പെട്ടു പോയപ്പോ ജുമാ ജമാഅത്ത് ഉരുണ്ടി വീണതാണ്. രണ്ടു നല്ല വ്യത്യാസം. അപ്പോ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോയതല്ല. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഫമാ അലിംതു മിൻഹുന്ന ഇംറാഅതൻ സല്ലത്ത് ഫീ ജമാഅത്തിൻ അല്ല പറഞ്ഞു, ഖറജത് ഇലാ ശുഹൂദി ജമാഅത്തിൻ ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈറിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ജുമാഅ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ ആ വാചകം തന്നെ പറയണം നമ്മൾ ശാഫിഈ പറഞ്ഞ ദൈവാചകം. അപ്പൊ അതിനെന്ത് വേണം? അതിന് ഉസ്താദുമാര് ക്ലാസ് എടുക്കുമ്പോ, അതുപോലെ പ്രസംഗിക്കുമ്പോ ഒക്കെ പറയുന്ന വാചകം കൃത്യമായി ആ വാചകം തന്നെ പഠിക്കണം. ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം, ധാരാളം തൈലിമില്ല വിശ്വാസിലുകൊണ്ട് ഞാൻ പറയാൻ. ഒരു ഹദീസിൽ വന്നു, ഇന്ന ബൈനൽ അബ്ദി വസ്സിർക്കി വൽ കുഫ്രി തർക്ക സലാ. മുഅ്മിനായ മനുഷ്യന്റെയും മുശ്രിക്കായ മനുഷ്യന്റെയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശരിയായ അടിമയുടെയും വസ്സിർക്കി ബഹുദൈവ വിശ്വാസിയായ വ്യക്തിയുടെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം തർക്ക സലാ നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഈ ബാഹ്യമായ എന്നുള്ളത് എല്ലാവരും കൂട്ടിക്കൊടുത്തതാ. അതിനാ കൂട്ടിക്കൊടുത്തത്? അത് ഖുർആനും ഹദീസും പഠിച്ചതുകൊണ്ട്. കാരണം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നിസ്കാരം ഒഴിക്കുന്നവൻ കാഫറാണോ അല്ലേ എന്ന ചർച്ചയിൽ ഒരു മനുഷ്യൻ മടിയനായിട്ട് നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരം മുജീബില്ല എന്നുള്ള കക്ഷിയല്ല, ആ വാദക്കാരനല്ല. അത് പിന്നെ നിസ്കാരം ഒന്നായിട്ട് നിഷേധിക്കണമെന്നില്ല. ഒറ്റ റക്അത്ത് ഒരു സുജൂദ് ഒരു റക്അത്ത് നിഷേധിച്ചാൽ തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ ഇവിടുന്ന് പ്രസംഗം പറഞ്ഞു കർണാടക ജെ സി ബി കണ്ടാൽ ഓർമ്മയാതൊരു മൗലവി. കാരണം അദ്ദേഹം വാദിച്ചു ദുഹ്ർ നിസ്കരിച്ചാൽ നരകത്തിൽ കടക്കുമെന്ന് വാദിച്ചു, അതുപോലെ മഗ്രിബ് നിസ്കരിച്ചാൽ നരകത്തിൽ കടക്കുമെന്ന് വാദിച്ചു. അസർ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ രണ്ടര കയത്ത് മാത്രം. സുബ്ഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ സൂര്യൻ ഉച്ചിട്ട്. ഇങ്ങനൊക്കെ വാദിച്ചൊരു മൗലവിയുണ്ട്, മൗലവി ശേഖൻ എന്ന അദ്ദേഹത്തിന് പേര് പറയാം. അദ്ദേഹമാണ് അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞാൽ കാഫറാവൂ എന്ന് പറഞ്ഞത്. ആ മൗലവി അദ്ദേഹം എത്രയോ നിസ്കാരം നിഷേധിച്ചതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്നാൽ സുഹൃത്തുക്കളെ, ഇടക്കൊരു കാര്യം വരെ സ്ത്രീകളുടെ ഭാഗത്ത് ഇത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, വെള്ളം കോരാനല്ല, പൈസ കൊടുത്തേക്കാനാണ്. നല്ല പണം കൊടുത്തേക്കണം, സ്ത്രീകൾ പൊന്നും കൊടുത്തേക്കണം. ഞാൻ ഇപ്പൊ വരുമ്പോ വഴിക്കുന്ന ഒരാളെ പരയപ്പെടാൻ വേണ്ടി കയറി, നമ്മുടെ സുൽത്താൻ ഹാജിയുടെ വീട് കയറി. അപ്പോ നല്ല ഭക്ഷണം കിട്ടി, നല്ല പൊന്നിന്റെ ഒരു വള സുരാജിതയിലേക്ക് നേർച്ചയാക്കിട്ട് വെച്ചതാ. വളയും കിട്ടി, പൈസയും കിട്ടി, അള്ളാഹു തആല അദ്ദേഹത്തിനും ബർക്കത്തുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളോടൊക്കെ പറയാൻ, പൊന്ന് ഇവിടെ നല്ലൊരു സ്ഥാപനമാണ്, തങ്ങന്മാരെ ദുഹായിട്ടു, താലിമികളെ ദുഹായിട്ടു, സ്ഥാപനത്തിൽ പൊന്നുകൊടുക്കണം. ആ പൊന്ന് നിങ്ങൾക്കുള്ളതാണ്, മറ്റേ പൊന്നോ മറ്റേ പൊന്ന് മരിച്ചതിന് ശേഷം ഓരോരുത്തർക്ക് സ്വത്തവകാശം കാണുന്നതാ. അതുകൊണ്ട് നിങ്ങൾക്ക് പൊന്ന് സമ്പാദിക്കണം. ആഭരണത്തിൽ നിന്നെങ്കിലും നിങ്ങൾ ധർമ്മം ചെയ്യണം സ്ത്രീകളെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞ് എത്തിച്ചു കൊടുക്കലേ നമ്മളെ ഡ്യൂട്ടി. അപ്പോ സ്ത്രീകളൊക്കെ കാതുന്നും കത്തുന്നൊക്കെ പൊന്നയച്ചിങ്ങനെ തുണിയിൽ ഇട്ടുകൊടുത്തു, ബിലാറിന് തുണിയിൽ ഇങ്ങനെ പിരിവെടുത്തു ഹദീസിലുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ബക്കറ്റ് കൊടുത്തേക്കപ്പോ നല്ല പൊന്ന് അയച്ചിട്ട് കൊടുക്ക, പൈസ കയ്യിലില്ലെങ്കിൽ. പൈസയും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും കൂടി കൊടുത്താൽ ഉഷാറായി. അതുപോലെ എല്ലാവരും സഹായിക്കണം. ഇവിടെ ഇപ്പോ റഷീദാജി 100,000 ഉപ്പ് എടുത്ത് തുടങ്ങി, അത് മാത്രം പോരാ. അതുകൊണ്ടൊന്നും ഇവിടെ ഈ അൽഹംദുലില്ലാഹ് പൊന്ന് വന്നിട്ടുണ്ട്. സ്ത്രീകൾ പൊന്ന് പറയാതെ തന്നെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലപ്പോ മറിയം ബീവിന്റെ ഉമ്മ ഹന്നത്ത് ബീവി
കുട്ടീനെ പ്രസവിച്ച ഉടനെ ഒറ്റ ദുഹാ ഐനീ വഹാബികോ ദുരിയതഹ മിന ശൈത്വാനിർ റജീം, ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ കുട്ടിയെയും ശൈത്താനിൽ ഞാൻ കാവലി ചോദിക്കുന്നു എന്നൊരൊറ്റ ദുഹാ. പക്ഷെ ആ ദുഹാ നടത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല നിജാബത്ത് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ മറിയം ബീവിയെ പ്രസവിക്കുമ്പോൾ ശൈത്താൻ കുത്തിയിട്ടില്ല എന്ന് തഫ്സീറിന്റെ കിതാബ് കാണാം. വേറെ പിന്നെയാണ് കുത്താണ്ട് ആദ്യമാണ് ഇജാബത്ത് ആദ്യമാണ്. ഇതുപോലെ പറയുന്നതിന് മുമ്പ് തന്നെ പൊന്നുകൊടുത്തായിരിക്കുന്ന സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീകൾക്കും അതുപോലെ ഇനിയും സഹായിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാഹു തആല ഖൈറു ബർക്കത്തും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മുതാലിമയ്ക്ക് വേണ്ടി പറഞ്ഞ വിഷയം ഇന്ന ബൈനൽ അബ്ദി വസ്സിർക്കി വൽ കുഫ്രി തർക സലാ, അതാ മുഅ്മിനായ മനുഷ്യന്റെയും മുഅ്മിനല്ലാത്ത മനുഷ്യന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം. ഞാൻ എന്തിനാണ് അങ്ങനെ അർത്ഥം വെച്ചത്? അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം നിസ്കരിക്കാത്തവൻ കാഫിറാകുമോ ഇല്ലേ? ഇമാമിങ്ങൾക്കിടയിലൊരു ചർച്ചയാണ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞു ഒരുത്തൻ മടിയനായിട്ട് നിസ്കരിക്കാതിരുന്നാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് വിധിക്കരുത്, കാരണം ആ നിസ്കാരം വുജൂബാണെന്ന് വിശ്വസിക്കുന്നവനാണ്, അവന്റെ വിശ്വാസത്തിന് തകരാറില്ല, കർമ്മത്തിനാണ് തകരാറ്. അവൻ മടിയനായിട്ട് നിസ്കരിക്കുന്നില്ല, പക്ഷേ അവനൊരു നല്ലവനാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണം. അവൻ ഈമാനില്ലെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ മരിച്ചാൽ ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കണം, നമ്മളെ മൈതാനിയിൽ മറവ് ചെയ്യണം. ഇസ്ലാമിന്റെ കോടതിയും ഭരണവുമുള്ള നാടാണെങ്കിൽ ഇസ്ലാമിന്റെ കോടതി അവനോട് നിസ്കരിക്കാൻ ആവശ്യപ്പെടണം. എന്നിട്ടവൻ അതിന് സന്നദ്ധനല്ലെങ്കിൽ അവന്റെ കഴുത്ത് വെട്ടി കൊന്നുകളയണം. അവനിവിടെ ജീവിക്കാൻ അർഹതയില്ല, അവനെ കൊന്നുകളയണം. ഇസ്ലാമിക കോടതി ചെയ്യണമെന്നാ പറഞ്ഞ ആരും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പണിക്ക് പോണ്ട. തീവ്രവാദികൾ ഉണ്ടാകുന്ന കാലമാണ്. ഒരു രാജ്യത്ത് നിയമം കയ്യിലെടുക്കാൻ പാടില്ല, മറിച്ച് ഇസ്ലാമിന്റെ ഭരണകൂടം ഇസ്ലാമിന്റെ കോടതിയിലെ ജഡ്ജി ഖാദി വിധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിന്റെ കോടതി കൊല്ലണമെന്നാ പറഞ്ഞത്. അങ്ങനെ കൊന്നു കഴിഞ്ഞാലും ആ മനുഷ്യൻ മുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ മയ്യത്ത് നിസ്കരിക്കണം, നമ്മളെ മൈതാനിയിൽ മറവ് ചെയ്യണം, പക്ഷേ കബറ് ഒരൽപ്പം ഉയർത്തിവെക്കണം. എന്തിനാണ്? ഈ മനുഷ്യന് കണ്ട കബറ് കണ്ടാൽ നിസ്കരിക്കാഞ്ഞിട്ട് കൊല്ലപ്പെട്ടു പോയവന്റെ കബറാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാകാൻ അടയാളം വെക്കണം. ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. അപ്പൊ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ കാഫിറാണെന്ന് ഇസ്ലാമെന്ന് പുറത്താണെന്ന് വിധിക്കുന്നില്ല. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഒരഭിപ്രായമുണ്ട്, നിസ്കാരം ഒഴിച്ചാൽ തന്നെ കാഫിറാകുമെന്നൊരഭിപ്രായമുണ്ടായിരുന്നു. മുമ്പിൽ ചർച്ച ചെയ്ത് ഒരു മുനാദറ, ഒരു ചെറിയ ഒരു മുനാദറ, ഒരു ചർച്ച. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഹ്മദേ നിസ്കാരം ഒഴിച്ചാൽ തന്നെ കാഫറാവും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ കാഫറാ. ഞാൻ ചോദിക്കട്ടെ, അയാളൊക്കെ ഞാൻ മുസ്ലിമാകാൻ ചോദിച്ചു, അയാളെങ്ങനെ ഞാൻ മുസ്ലിമാകാൻ ചോദിച്ചു? അയാൾക്ക് മുസ്ലിമാണ് എന്താ ചെയ്യാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ തന്നെ. അത് അയാൾ ഇടക്കിടക്ക് പറയുന്നില്ലേ? ഇനി പേക്കൊന്ന് കുഴപ്പമുണ്ടോ? അപ്പോ പറഞ്ഞു നിസ്കരിച്ചാ മുസ്ലിമാവും. അങ്ങനെ അയാൾ കാഫിറാ നിങ്ങൾ പറഞ്ഞില്ലേ? കാഫിരിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സഹിയാവും. അയാൾ നിസ്കരിച്ച നിസ്കാരം സഹിയാണെങ്കിൽ ആദ്യം മുസ്ലിം ആണ്ടേ? അപ്പൊ അയാൾ നിസ്കരിച്ചാലും സഹിയാക, അപ്പൊ നിസ്കരിച്ചാലും സഹിയാവില്ല. പിന്നെ അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അയാൾ പറയുന്നുണ്ടല്ലോ, അപ്പൊ അയാളെങ്ങനെ മുസ്ലിമാകാൻ ചോദിച്ചു. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അഭിപ്രായത്തിലേക്ക് ശിഷ്യനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മടങ്ങി, നിസ്കാരം ഒഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ കാഫിറാണെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ലമ്യക്കുനില്ലദീന കഫറു എന്ന സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ നിസ്കാരം വുജൂബാണെന്ന് വിശ്വസിച്ചു, പക്ഷേ നിസ്കരിച്ചില്ല, എന്നാലവൻ ന്യായപൂർവൻ കാഫിറാണെന്ന് പറഞ്ഞുകൂടാ. അതേ സമയത്തും മന്താന ഫീ ശഅറത്തിൽ ശഅറി റസൂലില്ലാഹി വല്ലവരും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശറഫാക്കപ്പെട്ട മുടിയെ വല്ലവനും ആക്ഷേപിച്ചാൽ ആക്ഷേപിക്കുന്നതോടുകൂടി അവൻ കാഫിറായിപ്പോയി. ജീവിതകാലം മുഴുക്കെ നിസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് വിരിച്ചൂടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെട്ടിയൊഴിവാക്കുന്ന വസ്തുവല്ലേ മുടിയെന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വെട്ടിയൊഴിവാക്കുന്ന വസ്തുവല്ലേ? പക്ഷേ ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അങ്ങനെ ഒഴിവാക്കുന്ന വസ്തുവല്ല, അത് ആദരിക്കപ്പെടുന്ന വസ്തുവാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ ഒരു മുടിയെ വല്ലവനും ആക്ഷേപിച്ചാൽ അതോടുകൂടി അവൻ കാഫിറായിപ്പോയി എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കുമൈലി ലം യകുനിൽ ലദീന കഫറു എന്ന സൂറത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാ. കാരണം വിശ്വാസമാണ് ഏറ്റവും വലുത്. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതുപോലെ ഓരോ വിഷയത്തിലുമുള്ള വിശ്വാസം, അതാണ് ഏറ്റവും വലുത്. കർമ്മം വിശ്വാസത്തിന്റെ ചുവടയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാ ഈ ഹദീസിനർത്ഥം പറയുമ്പോ ഇന്ന ബൈനൽ അബ്ദിവ സിറുക്കുവൽ കുഫിരി തരുക്ക എന്ന ഹദീസിനർത്ഥം പറയുമ്പോ മുതാലിബികളെ ശ്രദ്ധിക്കണം. ബാഹ്യമായ വ്യത്യാസം എന്നൊന്ന് കൂട്ടിക്കൊടുക്കണം. കാരണം നമസ്കാരം വെച്ചുകൊണ്ട് കാഫറായി എന്ന് വരാൻ പാടില്ല. അതിന് ബാഹ്യമായ വ്യത്യാസം വളരെ ശരിയാണ്. കാരണം മുസ്ലിമും മുസ്ലിമില്ലാത്തതെന്നുള്ള ബാഹ്യമായ വ്യത്യാസം, രണ്ടാളും രാവിലെ നീങ്ങുന്നുണ്ട്, രണ്ടാളും പല്ലേക്കുന്നുണ്ട്, രണ്ടാളും ബാത്റൂമിൽ പോകുന്നുണ്ട്, രണ്ടാളും കുളിക്കുന്നുണ്ട്, രണ്ടാളും ഇവിടെ എന്താ പറയുക, കണ്ണൻ ചായ കട്ടൻ ചായയാണ് ഞങ്ങൾ ആടുന്നത്. അതിന് പഞ്ചസാര ഇടാത്താണെങ്കിൽ ചപ്പ കണ്ണൻ ചായ. അപ്പോ കണ്ണൻ ചായ കുടിക്കുന്നുണ്ട്, പൊറാട്ട തിന്നുന്നുണ്ട്, ചപ്പാത്തി തിന്നുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംഗതിയും ചെയ്യുന്നുണ്ട്. കടയിൽ പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. മുസ്ലിം ചെയ്ത മുസ്ലിം അല്ലാത്തവരും ചെയ്യുന്നു. പക്ഷെ മുസ്ലിം അങ്ങനല്ല, മുസ്ലിം രാവിലെ എഴുന്നേറ്റ് ഇതിലേക്ക് തിരിഞ്ഞ് അതാ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നത്, അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, തുല്യതയില്ലാത്ത നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫാറൂഖൈനി മിൻ ഖുർബിൻ വമിൻ അജമി. എല്ലാവരും എന്നിട്ട് സ്വലാത്തിലേക്ക് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹി. തുല്യതയില്ലാത്ത നേതാവ്, ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ശുദ്ധിയോടെ ബുദ്ധിയോടെ ഔറത്ത് മറച്ചുകൊണ്ടാണ്, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണ് റബ്ബിനോട് സംഭാഷണം നടത്തുന്നതെങ്കിൽ അതേ നിരക്ക് തന്നെ റബ്ബി ഏറ്റവും ബഹുമാനം അവന്റെ ഹബീബിനോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന സലാം പറയുന്നു. ഈ സ്വർണം അവിടെ വെച്ച്, ഈ സ്വർണ്ണല്ലേ ഇവിടത്തേക്ക് കിട്ടിയ സ്വർണം ഇതെവിടെ വെച്ച്? എനിക്കൊരു തകരാറുണ്ട്, എന്റെ തന്നും കിട്ടിയാൽ എനിക്ക് സുറാജ് ലീലക്കാളെ കീശയിലിട്ട് പോകും. അപ്പോ പിന്നെ തെറ്റായി പോലെ ഞാനൊരു സ്റ്റാഫിനെ എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി. ഒഴിവാക്കാൻ എന്താ കാരണം എന്നറിയോ? ഞാനൊരു ദിവസം വന്ന് നോക്കുമ്പോ ഉള്ളാളത്തെ പള്ളിയിന്റെ നേർച്ചപ്പെട്ടി സിറാജിലോ തുടങ്ങിയ ഉടനെ ഓല സെറ്റാണ്. ബിൽഡിംഗ് ഒന്നും ആയിട്ടില്ല, വെറും ഷെറ്റ് ഓല ഷെറ്റ്. ഇപ്പൊ കുറെ ബിൽഡിംഗ് ഒക്കെ വാഹത്തിൽ വന്നിട്ടുണ്ട്. റഷീദാവിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്, കുറച്ച് തീർത്തൊന്നും കണ്ടിട്ടില്ല, കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ ഓല ഷെറ്റിൽ 19% സ്ഥലത്ത് സിറാജിലോ നടക്കുന്ന കാലാണ്. വേറെ ഒന്നുമില്ല, ബിൽഡിംഗും ഇല്ല, ഒന്നുമില്ല. ജുമയും അവിടെ തന്നെ ഒരു കട്ടന്റെ മെമ്പറും ഈ കട്ടന്റെ മേളാവും വെറും ഓല കൊണ്ട് പിരിച്ച ഒരു അവിടെ നിസ്കാരവും അവിടെ തന്നെ, ജുമയും അവിടെ തന്നെ, ദർസും അവിടെ തന്നെ, മദ്രസയും അവിടെ തന്നെ, ഒക്കെ അവിടെ തന്നെ. ഞാനോ, ഞാൻ മുക്കുരും ഞാൻ തന്നെ, കാദിയും ഞാൻ തന്നെ, ഖദീമും ഞാൻ തന്നെ, മുദ്രസും ഞാൻ തന്നെ, സിക്കട്ടും ഞാൻ തന്നെ, ഒക്കെ ഞാൻ തന്നെയാണ്.
രാവിലെ വന്നിട്ട് ഞാൻ തന്നെ അടിച്ചു വരും, ഞാൻ തന്നെ വൃത്തിയാക്കും, ഒക്കെ ഞാൻ തന്നെ. ആ രൂപത്തിലുള്ള കാലമാണ്. അപ്പോ ഒരാളെ അവിടെ സ്റ്റാഫായിട്ട് നിർത്തി. ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോ ഒരു പെട്ടിയിൽ സിറാജിൽ എന്റെ നേരത്തെ പൈസിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടി എടുത്ത് നോക്കുമ്പോ ഇത് ഉള്ളാളത്തെ തെറുക്കന്റെ പെട്ടിയാണ്. ഞാൻ ചോദിച്ചു, ഉള്ളാളത്തെ തെറുക്കന്റെ പെട്ടി ഇങ്ങനെ നമ്മൾ സിറാജിൽ ഇതൊക്കെ ഉപയോഗിക്കുക, അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നോക്കുമ്പോ ഇയാൾക്ക് ഹലാലു ഹറാമില്ല. അയാളെ ഞാൻ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി, ഒഴിവാക്കി. നമ്മുടെ ഏത് വിഷയം വളരെ ക്ലിയറായി ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഖജന വളരെ വിശാലമാണ്. വളരെ ക്ലിയറായി ഏത് കാര്യം ചെയ്യും. ചില ആളുകൾക്ക് ദുനിയാവ് സമ്പാദിക്കുന്നിടത്തിൽ പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയായി പോലെ അലീബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ മറന്നു വരില്ല, ഓർമ്മയുണ്ട്. അലീബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകാനോ. അപ്പൊ അലീബിൻ റളിയല്ലാഹു അൻഹു ഒരാവശ്യത്തിന് ഇങ്ങോട്ട് പോകാനുണ്ട്. കുതിരേനെ ഒരു സ്ഥലത്ത് നിർത്തി ഒരാളെടുത്ത് ഒരു ചെറുപ്പക്കാരനോട്, മോനെ ഈ കുതിരന്റെ കടിഞ്ഞാണെന്ന് പിടിച്ചു നിൽക്ക്, ഞാൻ വേഗം വരാറുണ്ട്. അലിറുല്ലാഹു പോയി തിരിച്ചു വരുമ്പോ അലിറുല്ലാഹു തോന്നി, എന്റെ കുതിരന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ കുറെ സമയം നിന്നില്ലേ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അങ്ങനെയല്ലോ, എന്തെങ്കിലും കീശയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കണം വിചാരിച്ചു. അങ്ങനെ രണ്ട് ദുരുഹമെടുത്ത് കൈ പിടിച്ച് ഞാൻ കൊടുക്കാൻ വന്നോക്കുമ്പോ ഇയാൾ കുതിരന്റെ കടിഞ്ഞാണം കാട്ടിട്ട് പോയി കളഞ്ഞിരിക്കുന്നു. ഇവനെയാ പിടിച്ചു നോക്കാൻ നിർത്തിയാലും കടിഞ്ഞാണും കട്ടുപോയിരിക്കുന്നു. കുതിര എവിടെയും പോയിട്ടില്ല, മനുഷ്യക്കുതിരയാ പോയത്. യഥാർത്ഥ കുതിരക്കറിയാ, ഇനി ഞാൻ അലീബിൻ നബി താലിബിന്റെ കുതിരയാണ്, അങ്ങനെ പോയാൽ പറ്റില്ല. ഈ മനുഷ്യർക്കാണ് ആളെ ബഹുമാനം മനസ്സിലാക്കാൻ കഴിയണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര് നേരെ എന്നോട് പറഞ്ഞു, ഉള്ളാൾ നിങ്ങളെ പരിചയമില്ല എന്നൊരു മൂല്യാര്. അങ്ങനെയുണ്ട് ചിലത്. അപ്പോ സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോ കുതിര അവിടെ ഉണ്ട്, കടിഞ്ഞാണും കാട്ടിട്ട് മാറ്റം പോയി. അലി റളിയല്ലാഹു അൻഹു രണ്ട് ദുരിതമെടുത്ത് അടിമന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ അങ്ങാടി പോയിട്ട് കടിഞ്ഞാണ് വാങ്ങിച്ചു. അങ്ങാടിയിൽ കടിഞ്ഞാണ് വാങ്ങാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ കട്ടുകൊണ്ടുപോയ ആള് കടിഞ്ഞാണ് വിൽക്കാൻ കൊടുത്തിരിക്കും. ഈ കടിഞ്ഞാണ് വിൽക്കോ എന്ന് ചോദിച്ചു, വിൽക്കോ എത്ര രൂപ? രണ്ടു ദുരിതമാണ്, രണ്ടു റുപ്യയും കൊടുത്ത കടിഞ്ഞാണ് കൊണ്ടുവന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യന്മാരെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു സങ്കടമാണ്. അല്ലാഹു ഒരാൾക്ക് നിശ്ചയിച്ചതേ കിട്ടൂ, അതെന്തായാലും കിട്ടും. അദ്ദേഹത്തിന് രണ്ട് ദുരിതം പൊരുത്തത്തോടെ ഞാൻ കൊടുക്കാൻ വേണ്ടി കീശയിലിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അയാൾക്ക് നിർബന്ധം കട്ടിട്ട് തന്നെ കിട്ടണം. കിട്ടിയ രണ്ട് ദുരിതം തന്നെ ആകില്ല, പക്ഷെ ആ കട്ടിട്ടാ കിട്ടിയത്. ഓ മുഅ്മിനീങ്ങളെ, വൽഖദറി ഖൈറിഹി വശരിഹി മിനല്ലാഹ്, ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അത് മനസ്സിലങ്ങുറപ്പിച്ചാൽ പിന്നെ ഒരു വിഷയവും മനുഷ്യനില്ല, ടെൻഷനില്ല, ഭയമില്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ റബ്ബിനെ സ്നേഹിക്കാൻ വരുമോ? ആ റബ്ബിനെ ഭയപ്പെടാൻ വരുമോ? ആ റബ്ബിലേക്ക് കൽബു തിരിക്കാൻ വരുമോ? ആ റബ്ബുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. അത് അഞ്ച് വക്ത് നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ആ റബ്ബുമായി സംഭാഷണം നടത്തുന്ന സമയത്ത് റബ്ബിയേറ്റവും സ്നേഹിച്ച, റബ്ബിയേറ്റവും ബഹുമാനിച്ച, അതേ തുല്യതയില്ലാത്ത നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണം, സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. സുബ്ഹാനല്ലാഹ്. മറ്റ് ഭൗതിക നേതാക്കന്മാരെ വിളിച്ചതുപോലല്ല. ഇപ്പൊ ഇവിടെ കർണാടകയിൽ ഇരുന്നിട്ട് ഒരാൾ ഉമ്മൻചാണ്ടിനെ വിളിച്ചിട്ട് ഉത്തരവാക്കണം, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ വിളിച്ച് ഉത്തരവാക്യം വിളിച്ചു, അല്ലെങ്കിൽ വേറെ ഏതോ പാർട്ടിയുടെ നേതാവിനെ വിളിച്ച് അവന്റെ ആൾക്കാർ ഉത്തരവാക്യം വിളിച്ചു. പക്ഷേ മൻമോഹൻ സിംഗ് അത് കേൾക്കൂല, അതുപോലെ തന്നെ അഡ്വാനി കേൾക്കൂല, അതുപോലെ പ്രകാശ് കാരാട്ട് കേൾക്കൂല. ഇനി
മുസ്ലിമീങ്ങളായ നേതാക്കന്മാരെ തന്നെ വിളിച്ച് ഈ അഹമ്മദ് സാഹിബിനെ വിളിച്ച് ഇവിടുന്ന് വിളിച്ച കേൾക്കൂല. അതേ സമയത്ത് പോകട്ടെ, എസ്എസ്കാരൻ പേരോടെ വിളിച്ച് നൽകൂല, ഇപ്പൊ എന്റെ പേര് പറയുന്ന വിഷമം വേണ്ട. അതേ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല, എവിടെ വെച്ച് എന്റെ ഉമ്മത്തി എന്നെ വിളിച്ച് സലാം പറഞ്ഞാൽ ആ സലാമി ഞാൻ അറിയുന്നു, വഫാത്തിന്റെ ശേഷവും അത് ഞാൻ മടക്കുന്നു, അതിന് എന്റെ റൂഹിനെ തിരിച്ചു തന്ന് അല്ലാഹു എനിക്ക് സംവിധാനം തരുന്നു. മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു മർക്കസ് സഖാഫത്തി സുന്നിക്ക് തറക്കല്ലിട്ട ഒരു മഹാനായ പണ്ഡിതൻ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി റഹിമഹുല്ലാ. വലിയ സയ്യിദാണ്, ആലിമാണ്, വലിയ വലിയ ഒരുപാട് കിതാബുകൾ രചിച്ച മഹാനാണ്. യു എയിലെ ഭരണാധികാരി അശ്ശൈഖുൽ മർഹൂം സാഹിബ് സുമു ശൈഖ് സയ്യിദ് റഹിമഹുല്ലാ. ആലിമീങ്ങളെയും തങ്ങന്മാരെയും വല്ലാതെ ബഹുമാനിച്ച ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്ല കൊടുത്ത പറക്കത്ത് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം. അതേ വേറെ ഒരു ഭരണാധികാരിക്കും ഒരു മുതലാളിക്കും റബ്ബങ്ങനെ കൊടുത്തിട്ടില്ല. ഷെയ്ഖ് സായിദിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിച്ച പടുകൂറ്റൻ പള്ളിയുടെ സമീപത്ത് അദ്ദേഹത്തിന്റെ കബറ് കിടക്കുന്നു. ആ കബറിന്റെ സമീപത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് വെച്ച അന്ന് മുതൽ ഇന്നുവരെ ഖുർആനോത്ത് നടക്കുന്നു. അങ്ങനെ വേറൊരു ഭരണാധികാരിക്കും ഞാൻ കണ്ടിട്ടില്ല. കാരണം സയ്യിദന്മാരോട് വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു, ആലിമീങ്ങളോട് ബഹുമാനമായിരുന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ പലപ്പോഴും അതിഥിയായി കൊണ്ടുവന്ന് മഹാനവർകൾ അവിടെ പ്രസംഗിപ്പിക്കാറുണ്ടായിരുന്നു. ഞാനൊരിക്കൽ യമനിൽ ഒരു വലിയ പള്ളി ഉദ്ഘാടനത്തിന് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പോകുമ്പോ കൂടെ ഞാനും പോയി. എന്തോ ഒരു ഭാഗ്യത്തിന് ഉസ്താദിനെ യമന്റെ എംബസിയിൽ വിളിച്ചിട്ട് ക്ഷണിക്കുമ്പോ ഞാനും ഉസ്താദിന്റെ കാറിലുണ്ടായിരുന്നു. പ്രസാദിച്ച് നീ വരുന്നു വെച്ച് അവൻ കിട്ടിയ ചാൻസ് അല്ലേ, അഞ്ചു ദിവസം മുതലില്ലാണ്ട്. അങ്ങനെ ഞാനും പോയിരുന്നു പള്ളി ഉദ്ഘാടനത്തിൽ. ഉസ്താദിന് എന്തെങ്കിലും ഹെൽമെത്തെടുക്കാൻ സാധിച്ചാൽ അതും ഒരു ഭാഗ്യമല്ല. അനവ് ഞങ്ങൾ ഹോട്ടലിൽ ഗവൺമെന്റ് തന്ന റൂമാണ്, ഉസ്താദ് റൂമിലാണ്, ഇപ്പൊ വേറെ റൂം തന്നിട്ടുണ്ട്. ആ റൂമിൽ രാവിലെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് ഉസ്താദ് തഹജ്ജുദ് ഉസ്കരിച്ച് അകലെ ശേഷം എനിക്ക് ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതാ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും മൂപ്പര ക്ലാസ് ഉണ്ട് ചാനലിൽ, വേണ ഇവിടെ വന്നാൽ കേൾക്കാം. ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് അങ്ങോട്ട് ചെയ്യുന്നു. അപ്പോ വഫാത്തിന് ശേഷവും ലോകാടിസ്ഥാനത്തിൽ ചാനലിൽ അവിടുത്തെ ക്ലാസ് കൊടുക്കാനും എത്രയോ കിതാബ് രചിച്ച വലിയ മഹാനായ ആലിമാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ് മർക്കസിന് തറക്കല്ലുകൾ നടന്നത്. അന്ന് മാനാഞ്ചിറ മൈതാനിയിൽ കടലാസ് വിരിച്ചിരുന്ന് കേട്ട ആളാണ് ഞാൻ. അപ്പോ ആ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പിന്നെ പലപ്പോഴും മർക്കസ് വലിയ സ്ഥാപനമായി. ആയിരക്കണക്കിന് ആലിമീങ്ങളെ മർക്കസ് ലോകത്തിന് വിതരണം ചെയ്തു. ആയിരക്കണക്കിന് എത്തിയ കുട്ടികളെ പറ്റി, എത്രയോ എത്തിയ കുട്ടികൾ വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് ലോകത്ത് സേവനം ചെയ്യുന്നു. അതിനിപ്പോ അടുത്ത് രണ്ടു കൊല്ലം മുമ്പ് വിനയിലിങ്ങനെയൊക്കെ ഒരാൾ വന്ന് പരിചയപ്പെട്ടു. അത് നോക്കുമ്പോൾ മർക്കസ് എത്തിയും ഖാനെ പഠിച്ച കുട്ടിയാണ്, സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ആസ്പത്രിയിലെ ഏറ്റവും വലിയ ഡോക്ടറാ. അങ്ങനെ എത്രയോ ആളുകൾക്ക് സേവനം മഹാനായ ശിഖുന കാന്തപുരം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഭ്യസം കൊടുക്കട്ടെ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർക്കസിൽ നടന്നു. അപ്പൊ പലപ്പോഴും തറക്കല്ലിട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ ഉസ്താദ് ക്ഷണിച്ചപ്പോഴൊന്നും വന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കിട്ടണം, റസൂലുള്ളാഹിന്റെ സമ്മതം കിട്ടണം എന്ന് പറഞ്ഞു. അവസാനം ഒരിക്കലും ഉസ്താദ് എന്നോട് പറഞ്ഞു, നമ്മളെ SOESന്റെ സിൽവർ ജൂബിലി, SOESന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം
ആ സമ്മേളനത്തിൽ സയ്യിദ് അലി മുഹമ്മദ് അലി ബിമാരിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, സുഹൃദാന്റെ സമ്മതം കിട്ടിയിട്ടുണ്ട്. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മേളനത്തിന് മഹാനവറുകൾ വന്നു, എയർപോർട്ട് സ്വീകരിക്കാൻ പോയതിൽ ഞാനുണ്ടായിരുന്നു. സമ്മേളനത്തിൽ വന്നു, മർക്കസിൽ വന്നു, അതുപോലെ അഹ്ലെ ബൈത്തിനെയൊക്കെ അറബിയിൽ ക്ലാസ് എടുത്തു. അങ്ങനെ വന്നു നേരെ എയർപോർട്ടിൽ നിന്ന് വന്നത് താജ് ഹോട്ടലിലേക്കാണ്. അപ്പൊ ഞാൻ കൂടെ തന്നെ താജ് ഹോട്ടലിൽ വന്ന ഉടനെ തന്നെ ഒരു വെള്ളുള്ളി വേണം, വെള്ളുള്ളി വെളുത്ത ഉള്ളി, അത് ഗ്യാസിന് വളരെ നല്ല സാധനം. അങ്ങനെ വെളുത്ത ഉള്ളി കൊണ്ട് കൊടുക്കാൻ. കുറച്ച് കഴിയുമ്പോൾ ഉള്ളാൾ തങ്ങൾ അവർക്ക് അള്ളാഹുത്തല അടുത്ത് നേരത്തെ വർദ്ധിപ്പിക്കട്ടെ, തങ്ങൾ കാണുമെന്ന് അടുത്തിരുന്ന് എന്താണ് വല്ലാത്ത ബന്ധം, വല്ലാത്ത ബന്ധം. കുറേ നേരം പരസ്പരം സംസാരിച്ച് തങ്ങൾ കുറേ സമയം ഇരുന്നപ്പോ തങ്ങൾക്ക് പ്രായമല്ലോ, ഞാൻ പോയിക്കോട്ടെ. അപ്പൊ മൂപ്പരടുത്തൊരു വലിയ വടിയുണ്ട്, ആ വടിയെടുത്തിട്ട് ഈ വാതിലിന്റെ അടുത്ത് ഇങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, പോവാൻ വിടൂല, പോവാൻ വിടൂല, കുറെ കൂടി ഇവിടെ ഇരിക്കണോ. കുറെ സമയം പിന്നെയും തങ്ങളെ എത്തി. ഞാനിങ്ങനെ മനസ്സിലാക്കി പഠിച്ചവന് മക്കയിലുള്ള ഇത്ര വലിയ ആലിമായ ഈ മഹാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾക്ക് കാണുന്ന ഒരു ബഹുമാനം. സുഹൃത്തുക്കളെ, ബഹുമാനം അറിയണമെങ്കിൽ അതിനും വേണം കുറച്ച് വിവരം. ഒരു സാധനത്തിന് ബഹുമാനം ഉണ്ട് എന്ന് മനസ്സിലാണെങ്കിൽ അതിനും വേണം കുറച്ച് വിവരം. അല്ലേ, നിങ്ങൾ കാണുന്നില്ലേ നല്ല പുഷ്പങ്ങൾ, ആ പുഷ്പത്തിൽ തേന് നുകരാൻ വേണ്ടി ചിത്രശലഭങ്ങളിൽ പോയി വീഴുന്നു, എന്നിട്ട് തേന് നുകർന്നെടുക്കുന്നു. അതേസമയത്ത് ആ നല്ല ചന്താമര പുഷ്പം, ആ ചന്താമര പുഷ്പത്തിന്റെ അടുക്കൽ ധാരാളം ചിത്രശലഭങ്ങൾ വരുന്നു. ഇവിടെ എന്താ അതിന് പറയാൻ കാരണമുണ്ട്, ആ ചിത്രശലഭം എന്താ പറയാ, പാറ്റ, എന്താ പറയാ, പാറ്റ. എന്നിട്ട് വന്നിട്ട് തേൻ നുകരുന്നു, അതുപോലെ തന്നെ തേനീച്ചയും എത്രയോ ദൂരെ വന്ന് തേൻ നുകരുന്നു. എന്നാൽ ആ താമരയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഒരാള്. മൂപ്പര് ഒരു വിവരം അറിയുന്നു, ഏതാണ്? മാലിയ بلد خاخ من بدل حاسبه ഈ താമരയുടെ സമീപത്ത് ഇരിക്കുന്ന ആളാരാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ തവള എന്ന് പറയും, തരിമൂക്കില്ലാത്തൊരു ജീവിയാണ്. ഇവിടെ എന്താ പേക്കൻ എന്നാണോ പറയാ, നിനക്ക് അറിയാ എന്താ പറയാ, തവള തവള, തവളക്ക് തരിമൂക്കില്ല, തരിമൂക്കില്ലാത്ത തവളക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇതിന്റെ മണവും അറിയില്ല, ഗുണവും അറിയില്ല. അതേസമയത്ത് സുഹൃത്തുക്കളെ, ദൂരങ്ങളിൽ നിന്ന് തേനീച്ച വന്ന് വീഴുകയാണ്, ദൂരങ്ങളിൽ നിന്ന് ചിത്രസരപങ്ങൾ പാറ്റകൾ വന്ന് വീഴുകയാണ്. അല്ലേ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലവിൽ പാലിക്ക് തങ്ങൾ താജുല്ലമുക്ക് വലിയ ബഹുമാനം കൽപ്പിക്കുകയാണ്. ഈ കെട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലവിൽ മാലിക്ക് ഹബീബായ നിബിടങ്ങളുടെ സമ്മതം ചോദിച്ചു വന്നു മർക്കസിലേക്ക്, സമ്മതം ചോദിച്ചു വന്നു യസുയസിന്റെ സമ്മേളനത്തിലേക്ക്. അതൊരു സാധാരണ നേതാവല്ല, കബറിൽ കിടക്കുന്നു, ലോകമെമ്പാടും അറിയുന്നു. അതുകൊണ്ട് തന്നെയല്ലേ സൂറത്തുൽ ഹുജറാത്ത് ഞാൻ ഈ അടുത്ത് ഖുർആൻ പ്രഭാഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ സൂറത്തുൽ ഹുജറാത്ത് പാറക്കടയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല. അതേ സഹോദരന്മാരെ, ആയിരക്കണക്കിന് സീഡികൾ, എന്റെ പ്രസംഗത്തിന്റെ സീഡികൾ ആയിരക്കണക്കിനുണ്ട്. അതിൽ പലതിലും ഞാൻ ഓരോ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പ്രസംഗിച്ച് തീർക്കണം എന്ന് എനിക്കൊരാശയുണ്ട്. അതിന് സയ്യിദന്മാരും മുഅ്മിനീങ്ങളും മുത്തഅല്ലിമീങ്ങളും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കം കണ്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ
അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ് കേട്ടോ. അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ള നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും മറികടക്കാൻ പാടില്ല. അല്ലാഹുവിനും റസൂലിനും മുന്താൻ പാടില്ല. ഒരു വാക്കും ഒരു പ്രവൃത്തിയും അല്ലാഹുവിനും റസൂലിനും മുന്തിക്കാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലാണെന്ന് നിങ്ങൾ കരുതണം. അതേ ഒരു കുട്ടീനെ ടെലിഫോണിൽ വിളിച്ചു. വിളിച്ചപ്പോ ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ഞാനൊന്നും പറയൂല, ഞാൻ ഉസ്താദിന്റെ മുന്നിലാണ്, അല്ലെങ്കിൽ ഞാൻ തങ്ങളുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്, അല്ലെ ഞാൻ കോടതിയിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കെന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കാൻ പറ്റൂല, ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റൂല. ഞാൻ ഉസ്താദിന്റെ മുന്നിലാണ്, ഞാൻ തങ്ങളുടെ മുന്നിലാണ്, അല്ലെ ഞാൻ കോടതിയുടെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എന്തും പറയാൻ പറ്റൂല, ശബ്ദിക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നല്ലേ? ഇതേപോലെ അല്ലാഹു പറഞ്ഞു, ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലാണ്, നിങ്ങളെ രഹസ്യവും പരസ്യവും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെയും മുന്നിലാണ്, നിങ്ങളെ സർവ്വ വിവരങ്ങളും അല്ലാഹുവും റസൂലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ലേ ഹദീസിലും വന്നത്, ഹയാത്തി ഹൈറുല്ലക്കും വമമാതി ഹൈറുല്ലക്കും, എന്റെ ഹയാത്തും എന്റെ മൗത്തും നിങ്ങൾക്ക് ഹൈറാണ്. അതാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നു. ഞാൻ അറിയാത്തൊരു കാര്യവും നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയൂല. നിങ്ങൾ നല്ല കാര്യം ചെയ്തത് ഞാൻ അറിയുമ്പോൾ ഞാൻ അൽഹംദുലില്ല പറയുന്നു. തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് ഒരാളും അദ്ദേഹത്തിന്റെ കൈവരിച്ച് സംഭാവന കൊടുക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷിക്കുന്നു. ഇദാ വജദ്തു ഖൈറൻ ഹമിദ്തുല്ലാഹ, ഖൈറായത് ഞാൻ എത്തിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ല പറയും. വഇദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലകും, ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തതായി കാണുമ്പോൾ, ഇസ്തഗ്ഫർതു ലകും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ബാപ്പ് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എന്നിട്ട് ചൊല്ലും, ഇർതഖബ്തു അലൽ ഖാതാ വൈറാ ഹസിരിൻ വദദ് ലകാ അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി സല്ലല്ലാഹു അലൽ നബി വസല്ലമു അലർ റസൂല അസ്സലാമു അലൈഹി വസല്ലം വൽഹാദി ബിൽ അറബി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുതെ അല്ല സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു പറഞ്ഞത്, ഓ നബിയെ തെറ്റ് വലതും ചെയ്തു പോയി, ഇർതഖബ്തു അലൽ ഖാതാ വൈറാ ഹസിരിൻ വദദ്, എണ്ണവും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്തു പോയി. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്നെപ്പോലത്തെവർക്ക് ചൊല്ലാനാ മങ്കൂസ് പോലീസ് ഉണ്ടാക്കിത്തന്നത്, എന്നെപ്പോലത്തെവരുടെ ജീവിതം അങ്ങനെയാണ്. പല തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ വരുന്ന ജീവിതമാണ് റബ്ബേ. ഈ മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും തങ്ങന്മാരും മുഅ്മിനീങ്ങളും ഒരുമിച്ചുകൂടിയ സദസ്സിനെ ഉപദേശിക്കാൻ പാവപ്പെട്ടവൻ അർഹതയില്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ് അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയവർ തന്നെയാണ് അല്ലാ. ഞങ്ങൾക്കൊക്കെ ഈ ഹബീബായ നബി ഞങ്ങൾ പറക്കത്തോട്ട് പുറത്തു തരണേ അല്ലാ. ഇർതഖബ്തു അലൽ ഖാതാ വൈറാ ഹസിരിൻ വദദ്
لك أشكو فيها سيدي خيرا نبي فعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات ونبيه إيمان ഉള്ളവരുടെ ദോഷം പൊറുക്കാൻ, ഇമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ, ഇമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ തങ്ങളെന്നോട് റെക്കമെന്റ് ചെയ്യണേ നബിയേ എന്ന് ഖുർആനിൽ അല്ലാഹു തആല നിർദ്ദേശിച്ചതല്ലേ? ആ ഹബീബായ നബിയുടെ റെക്കമെന്റ് ഇല്ലാതെ രക്ഷക്ക് വഴിയില്ല. അവരിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വല്ല തെറ്റും ചെയ്തതായി അവിടുന്ന് അറിഞ്ഞാൽ അവിടുന്ന് പറയുന്ന ഇസ്തഗ്ഫർത്തിലക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യും. അവിടുത്തെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, നമ്മൾ രക്ഷപ്പെടണമെന്ന ചിന്തയിലാണ്, നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയിലാണ്. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യനോടും ഒരു പണ്ഡിതനോടും ഒരു സയ്യിദിനോടും എന്ന് മാത്രമല്ല, ഹബീബായ നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു വ്യക്തിയോടും ഞങ്ങളെ മനസ്സിൽ നീ വൈരാഗ്യം തന്നേക്കരുത് റഹ്മാനെ, വിരോധം തന്നേക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിൽ നീ നന്നാക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ആലിമീങ്ങളെയും നീ ഹഖിന്റെ മേൽ യോജിപ്പിക്കണേ റഹ്മാനേ. വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമൊക്കെ എല്ലാവരെ കൽബിൽ നിന്നും നീ പറിച്ചെറിയണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും ഏത് കാര്യത്തിലേക്ക് കടക്കുമ്പോഴും അള്ളാഹു പൊരുത്തപ്പെടുന്നുണ്ടോ? ഹബീബായ നബി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെ ഒരു വിഷയത്തിലേക്കും കടക്കാൻ പാടില്ല. സൂറത്തുൽ അഖ്ലാഖ്, സൂറത്തുൽ ഹുജറാത്ത് അല്ലാഹു തആല ജലാലുഹു തുടക്കം തന്നെ പഠിപ്പിക്കുകയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായവരെ അങ്ങനെയ്ക്ക് സലാം എന്നങ്ങ് പറയുമ്പോൾ മദീനയിൽ നിന്ന് സലാം മടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ആ സലാം പറയാതെ അഞ്ചു നേരം സലാം പറയൽ അല്ലാഹു വുജൂബാക്കിയതാണ്. ആ അഞ്ചു നേരം സലാം പറയാതെ ഒരൊറ്റ നേരത്തെ നിസ്കാരം ഖളാക്കി പോകല്ലേ? ഞാൻ ചോദിക്കട്ടെ, അതാ നമ്മളെ ഈ സ്റ്റേജിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളോ, അല്ലെങ്കിൽ അതാ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളോ, തലപ്പാറ തങ്ങളവറുകളോ, അല്ലെങ്കിൽ അതാ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു തങ്ങളോട് ഞാൻ സലാം പറയൂല എന്ന് പറഞ്ഞാൽ നമുക്കവനോട് വെറുപ്പല്ലേ? നമുക്കവനോട് മനസ്സിന് വിഷമമല്ലേ? എന്നാൽ ലോകത്ത് സലാം പറയൽ വുജൂബുള്ള ഒരേ ഒരു വ്യക്തി, മറ്റുള്ളവർക്കൊക്കെ സലാം പറയൽ സുന്നത്താണ്, സലാം പറയൽ വുജൂബുള്ള ഒരേ ഒരു വ്യക്തി അത് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ദിവസേന പറഞ്ഞോളണം, അഞ്ചു നേരം പറഞ്ഞോളണം, അതാ ജനാബത്തിൽ നിന്നും ഹൈദിൽ നിന്നൊക്കെ ശുദ്ധിയുള്ളതോടുകൂടിയായിരിക്കണം, പൊതുവോടുകൂടിയായിരിക്കണം, കവറത്ത് മറച്ചുകൊണ്ടായിരിക്കണം, തെക്കിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു നേതാവുണ്ടോ? സർവ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയല്ലേ, സർവ അനിമീങ്ങളുടെയും ഗുരുവര്യരല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി അബ്ദുൽ ഖാദിർ ജീലാനി. തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ് റബീഉൽ, അതേ മാസം തന്നെയാണ് താജുൽ ഉലമയും അനുസ്മരിക്കാൻ അള്ളാഹു തന്നിട്ടുള്ളത്. താജുൽ ഉലമ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖായിരുന്നു. മഹാനവരുടെ വഫാത്തും അതേ ഖൗസുൽ ആലമിന്റെ അതേ മാസത്തിൽ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭൂമി തലത്തിൽ ഞാൻ വേദാമൃതമ്മയുടെ അടു ഞാനെന്നവറി,
നേരം നൽകപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഞാൻ എന്നതാ ഖുർആനോദി പറയുന്ന മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ വേദം വീളമ്പി പറവാൻ മടിച്ചാര് വേദാംബ്രവർ വായിൽ തൊപ്പി കൊടുത്തവർ അത്ഭുത അത്ഭുത എല്ലാവരും വാങ്ങണം. പക്ഷെ വായിച്ചു നോക്കാൻ പാടില്ല, ഇപ്പൊ വായിച്ചു നോക്കാൻ പാടില്ല, പിന്നല്ല പിന്നെ വാങ്ങുന്നത്. ഇപ്പൊ വായിച്ചു നോക്കാൻ പാടില്ല. മലയാളം ഒരൊറ്റ മനുഷ്യ രണ്ടു ഹൃദയം കൊടുത്തില്ല, ഒരു ഹൃദയം മാത്രം. പ്രസംഗം കേൾക്കുകയാണെങ്കിൽ വായന ഉണ്ടാവില്ല, വായിച്ചാ പ്രസംഗം ഉണ്ടാവില്ല. ഓ സഹോദരന്മാരെ, അതേ ഞാൻ പറഞ്ഞു വന്നത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ വേറെ പറയാൻ മടി തോന്നിയപ്പോ ഉറക്കിലെ ഹബീബായ നബിലങ്ങൾ വന്നില്ലേ, പേരക്കുട്ടിയോട് വായ തുറക്കാൻ പറഞ്ഞില്ലേ, ആറ് പ്രാവശ്യം വായിൽ തുപ്പിക്കൊടുത്തില്ലേ, അതാണ് വേദം വീളമ്പി പാറവാൻ മടിച്ചാരേ വേദാംബ്രവർ വായിൽ തുപ്പിക്കൊടുത്തോബീൻ അബ്ദുൽ കാദുരുജീലാനി ആ മഹാന്മാരെല്ലാം ഏറ്റവും ചിന്തിച്ചതെന്താണ്? ഞാനെന്റെ പ്രസംഗം നിൽക്കുന്നു. ഏറ്റവും ചിന്തിച്ചതെന്താണ്? അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയവരാണ് നമ്മൾ. ആ അനുഗ്രഹം എന്താണ്? അത് ഈമാനാണ്. പടച്ചറത്തേ ആ ഈമാനിലായി ജീവിപ്പിച്ചു, ഈമാനിലായി ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ. ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനിന്റെ അനുഗ്രഹം അല്ലാഹു നമുക്ക് തന്നു. അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അതിന്റെ പുറമെ നമുക്ക് അല്ലാഹു വേറൊരു നിയമത്തിൽ അതെന്താണ് മുഅ്മിനീങ്ങളാക്കി എന്നതിന്റെ പുറമേ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താക്കി. കുന്തും ഖൈറ ഉമ്മതിൻ ഉഖ്രിജത ലിന്നാസ്, നിങ്ങളേറ്റവും നല്ല ഉമ്മത്താണ്. ഹബീബായ നബി ഞങ്ങളെ ഉമ്മത്ത് ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്താണ്. അല്ലാഹു നമ്മെ ഹബീബിന്റെ ഉമ്മത്തുകളാക്കി. അൽഹംദുലില്ലാഹ് ചൊല്ലിക്കേറ്റിട്ട് മൗലായ ഈമൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ നമ്മെ അല്ലാഹു മെമ്പറാക്കി. ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും ഹബീബിനൊരു കുഴപ്പവുമില്ലല്ലോ. ആ ഹബീബിനേക്കാൾ അന്ന് പ്രിയപ്പെട്ടാരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇമാം ബുസരി തങ്ങൾ പറഞ്ഞത് വഹുവൽ ഹബീബുല്ലദി തുർജ ശഫാഅത്തുഹു ഈ കുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തന്നബി. ഇന്നും നിങ്ങൾ മദീനയിൽ പോയാൽ
വന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള പടുകൂറ്റൻ ജാറമില്ലേ, ആ ജാറത്തിന്റെ ഉള്ളിൽ തന്നെ ഹബീബായ നബി തങ്ങൾ കിടക്കുന്നില്ലേ? ഏതികമായിട്ട് ഇസ്ലാമിക്കാരനായ ഏത് സലഫിക്കാരനായാലും മദീനയിൽ പോയാൽ ആ ചാറം അവന്റെ കണ്ണിൽ കാണുന്നില്ലേ? ആ ചാറത്തിന്റെ ഉള്ളിൽ ഹബീബ് കിടക്കുന്നില്ലേ? ആ ഹബീബിന്റെ നേരെ പിന്നിൽ ലോകത്തുള്ള സർവ ഔലിയാക്കളെയും നേതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കിടക്കുന്നില്ലേ? അതിന്റെ നേരെ പിന്നിൽ രണ്ടാമനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നില്ലേ? ആചാരം ആചാരത്തിന്റെ റൂം, ആചാരത്തിന്റെ റൂമിന്റെ നേരെ പിന്നിലതാ ഹുജ്റത്തു ഫാത്തിമ. ആ ഹുജ്റത്തു ഫാത്തിമയുടെ വാതിലിനടുക്കലേക്ക് തിരക്കില്ലാത്ത സമയത്ത് ഒന്ന് ചെന്ന് നോക്കിയാൽ അതിന്റെ വട്ടക്കണ്ണിയുടെ മേലെ അനീ ചൊല്ലിയ പദ്യം കൊത്തിവെച്ചത് കാണാം. എന്ത് പ്രശ്നങ്ങൾക്കും ഹബീബായ നബി തങ്ങളുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ എല്ലാ ശുപാർശക്കാരുടെയും നേതാവായ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തായി അല്ലാഹു നമ്മളെ തീരുമാനിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഹബീബിന്റെ ഉമ്മത്തുകളിൽ ഹബീബിനെ സ്നേഹിക്കുന്ന, ഹബീബിനെ ബഹുമാനിക്കുന്ന, ഹബീബിന്റെ കുടുംബങ്ങളായ തങ്ങമ്മമാരെ ബഹുമാനിക്കുന്ന, ഹബീബിന്റെ അനന്തരക്കാരായ അലിമീങ്ങളെ ബഹുമാനിക്കുന്ന മുഅ്മിനീങ്ങളെ അയ്യല്ല നമ്മളാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ചെയ്ത നിഅമത്ത് എത്രയാണ്, അല്ലാഹ് ചെയ്ത നിഅമത്ത് എത്രയാണ്! തങ്ങന്മാരെ കുറ്റം പറയുന്നവരല്ല നമ്മളെ പെടുത്തിയില്ല, ആലിബീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരിൽ നമ്മളെ അല്ല പെടുത്തിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരാണ് ആലിബീങ്ങള്. റസൂലുള്ളാഹിന്റെ സത്യ ഇൽമാണ്, ആ ഇൽമ് കിട്ടിയവരാണ് ആലിബീങ്ങള്. നമ്മുടെ ആലിബീങ്ങളെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ അല്ല നമ്മളെ ഉൾപ്പെടുത്തി. നമ്മളൊരൊറ്റ ആലിബിനെയും ചീത്ത പറയാറില്ല, കുറ്റം പറയാറില്ല, തെറി പറയാറില്ല. ഓ സഹോദരന്മാരെ, ഹബീബായ നബി ഞങ്ങളെ കുടുംബത്തെ നമ്മൾ ആദരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി. ഞാൻ ഇന്നലെ എടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നു. സ്ഥലത്തിന്റെ പേര് റിഞ്ച. അത് കഴിഞ്ഞിട്ട് പിന്നൊരു സ്ഥലത്ത് വലിയൊരു സമ്മേളനം കല്ലെടുക്ക പ്രസംഗിച്ചു. അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കിതാബുണ്ടല്ലോ, എന്താണത്? അള്ളയുടെ നിയമത്തിൽ ഇങ്ങനെ പറയലാ കിതാബിന്. കൂട്ടത്തിൽ മഹാനബറുകൾ എന്ത് പറഞ്ഞു? അള്ളനിക്ക് ഏതൊരു നിയമത്തിന്റെ എന്താണ്? ഒരാൾ വന്നിട്ട് ഞാൻ തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്രസ് ചോദിക്കില്ല, സനദി ചോദിക്കില്ല. സന്താനപരപ്പെട്ട് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കും. അഡ്രസ് കിട്ടിയാൽ ബഹുമാനിക്കും, കിട്ടിയില്ല ബഹുമാനിക്കും. അങ്ങനെയാണ് എന്റെ പരിമിതി. അങ്ങനെയാ മഹാന്മാര് അബ്ദുൽ ഹാബിഷാറാണ് അള്ളാഹുവിന്റെ ഖബറുകൾ. അൽഹംദുലില്ലാഹ്, ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാനായ അബ്ദുൽ ഹാബിഷാറാണ് തങ്ങൾ നിയമത്ത് പറഞ്ഞ കൂട്ടത്ത് പറഞ്ഞൊരു കാര്യമാണ്, തങ്ങന്മാരെ അങ്ങേയറ്റം ബഹുമാനിച്ചു. ഇനിയോ സുഹൃത്തുക്കളെ, ഇതേപോലെ അള്ളാഹ് ചെയ്തൊരു നിയമത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അംശമാണ് തങ്ങന്മാരെ ശരീരത്തിലുള്ളത്. എന്നാൽ നബിതങ്ങളെ സ്വത്താണ് ആലി നിങ്ങളുടെ കയ്യിലുള്ളത്. നബിതങ്ങൾ വിതരണം ചെയ്തൊരു സ്വത്തുണ്ട്, അത് ഇൽമാണ് കേട്ടോ. ബാഹുവേദങ്ങൾക്ക് ചെറിയ ഇൽമേ തന്നിട്ടുള്ളൂ. ആ തന്ന ഇൽമു നീ നാഫിയാക്കണേ അല്ലാ, ഞങ്ങൾക്ക് തക്വ തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ജീവിതത്തിൽ വന്ന അപാകതകളെല്ലാം നന്നാപ്പാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ സ്വത്ത് കിട്ടിയവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തന്നു. അതേ അതിന്റെ പുറമേ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ അത് സാധാരണക്കാരാകട്ടെ, കച്ചവടക്കാരാകട്ടെ,
തൊഴിലാളികളാകട്ടെ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു നമ്മക്ക് അവസരം തന്നു. ഒരു മാലിമിയക്ക് മാത്രമല്ല ബഹുമാനം, അതേ തങ്ങന്മാർക്ക് മാത്രമല്ല ബഹുമാനം, അവർക്കുള്ള ബഹുമാനം ഒന്ന് വേറെ തന്നെയാണ്. അത് വലിയ ബഹുമാനമാണ്, അത് മറ്റുള്ളവർക്കില്ല എന്നത് ശരിയാണ്. എന്നാൽ അതാ ബിസിനസ് നടത്തുന്ന കുറെ മുതലാളിമാരില്ലേ ഈ സദസ്സിൽ, ഓ മുതലാളിമാരെ, നിങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തു വേണം? നബിതങ്ങൾ പറയുന്ന താജുറു സദൂഖുൽ അമീനു മഅ നബീന വസ്സിദ്ദീഖീന വസ്സുഹദാ, സത്യസന്ധന്മാരായി കളവ് പറയാതെ ചതി നടത്താതെ സത്യസന്ധന്മാരായി ബിസിനസ് നടത്തുന്ന നല്ല നല്ല കച്ചവടക്കാർ, മഅ നബീന വസ്സിദ്ദീഖീന അവരമ്പിയാക്കളെ കൂടെയാണ്, സിദ്ദീഖീങ്ങളെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്, സജ്ജനങ്ങളുടെ കൂടെയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ മെമ്പറായിട്ട്. നിങ്ങൾ ഹലാലായ ബിസിനസ് നടത്തിക്കോ ബിസിനസ്സുകാരെ, തൊഴിലെടുത്തോ തൊഴിലാളികളെ, നിങ്ങൾക്കും ബഹുമാനമുണ്ട്. ഹബീബായ നബിതങ്ങളുടെ കൂടെ കൂടിയവർക്കെല്ലാം ബഹുമാനമുണ്ട്, എല്ലാവർക്കും സ്ഥാനമുണ്ട്, എല്ലാവർക്കും പവറുണ്ട്, സ്റ്റാറ്റസുണ്ട്, എല്ലാവർക്കും അധികാരമുണ്ട്, സ്ഥാനമുണ്ട്. ഈ സ്ഥാനം ലഭിക്കുന്ന ഹബീബിന്റെ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയല്ലോ, സന്തോഷം തന്നെ. അതാണ് ബുസ്റാലനാമാശേവൽ ഇസ്ലാമി ഇന്നാലന ദീനൽ ഇനായതി റക് നൻവൈ റാമം ആദിമി അതുകൊണ്ട് ഹബീബായ നബിയുടെ ഉമ്മത്തുകളിൽ മെമ്പറാകാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളണേ ചെറുപ്പക്കാരെ. ഹബീബായ നബി നിങ്ങൾക്ക് കൃത്യമായി സലാം പറഞ്ഞ് അഞ്ചു നേരം നിസ്കരിക്കണേ ചെറുപ്പക്കാരെ. ആ ഹബീബായ നബി നിങ്ങൾ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സമയമുണ്ട്, അപ്പോൾ അത് കുടിക്കാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഒരു എന്നിക്കളം എന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സമയമുണ്ടല്ലോ അല്ലാഹ്, അതിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളെയും സഹായിച്ചവരെയും നീ ഹൗദുൽ കൗസറിൽ കുടിപ്പിക്കണേ അല്ലാഹ്. ആരും അധികം അടുത്തു വരണ്ട, ഓ സുഹൃത്തുക്കളെ, ഹബീബായ നബി നിങ്ങളെ ഹൗദുൽ കൗസറിൽ കുളിക്കണം. എന്നാൽ എന്റെ യുവാക്കൾക്ക് വേണ്ടി ഒറ്റ വാക്ക് ഞാൻ പറയുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. കാരണം നമ്മുടെ സമുദായത്തിന്റെ വിഷയം ചിന്തിക്കുമ്പോൾ അല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. എന്റെ ഒരു സീതിയുണ്ട്, മദ്യപാനം വ്യഭിചാരം എന്നാണ് അതിന്റെ പേര്. അതിൽ ഞാൻ പറയുന്ന കള്ളു കുടിക്കുന്നതിനെ കുറിച്ചാണ്, ലഹരി കുടിക്കുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സങ്കടം പറയട്ടെ, സുബ്ഹാനല്ലാഹ്, സിറാജിലൂടെയിലേക്ക് ഒരുപാട് ആളുകൾ നേർച്ച കൊണ്ടുവന്ന് തരുന്നു. ഒരു മാസത്തിൽ 20-25 ലക്ഷം നേർച്ച കിട്ടുന്നു, പക്ഷെ 60 ലക്ഷത്തോളം ചെലവിന് വേണം, അതുകൊണ്ട് മതിയാവൂല. ഇവിടെ 2 ലക്ഷം ഉറപ്പികയോളം മാസത്തിൽ
ചെലവ് വരുന്നു എന്ന് പറഞ്ഞു. അതിനെത്ര പ്രയാസമുണ്ടെന്ന് നടത്തുന്നവർക്കറിയാം. നിങ്ങളൊക്കെ സഹനയിക്കണം, സഹകരിക്കണം. എനിക്ക് കുറച്ചൊന്നും കിട്ടിയാ പോലെ നന്നായിട്ട് കിട്ടണം. പണ്ട് റസീദാജിയൊക്കെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓ സുഹൃത്തുക്കൾ, ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട പലരും കള്ളു കുടിക്കുന്നു. ചില മദനാണിമാരിൽ ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ നടത്തുന്നു, കള്ളു വിറ്റ് കാശുണ്ടാക്കുന്നു, കള്ള് മോന്തി കുടിക്കുന്നു. വേദനയോടെ ഞാൻ പറയുന്നു, ഈ അടുത്ത് ഞാൻ എന്റെ കുട്ടികൾക്ക് മഹാനായ മർഹൂം മഞ്ഞനാടി ഉസ്താദിന്റെ മകനടക്കം സിറാദുൽ ദവ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അവർ ഡിഗ്രി കഴിഞ്ഞ് ഇംഗ്ലീഷിൽ എം എക്ക് പഠിക്കുന്ന കുട്ടികൾ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളാണ്. അവർ സഹീഹുൽ ബുഖാരി എന്തെങ്കിലും ഓതി പഠിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ബുഖാരി ഓതിക്കൊടുക്കുമ്പോ ഒരു ഹദീസ് ശ്രദ്ധയിൽ വന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പുത്രന്മാരായ മുസ്ലിങ്ങൾ ഒട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് ഹബീബിന്റെ കഴുത്തിലിട്ട് കൊടുത്തു. നിസ്കാരത്തിന് തലയുയർത്താൻ കഴിയാതെ ഹബീബ് ബുദ്ധിമുട്ടിപ്പോയി, സുജൂദിൽ വിഷമിച്ചു പോയി. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് അതെടുത്ത് നീക്കം ചെയ്തു. ആ ഹബീബ് ഇങ്ങനെ പറയുമ്പോ ആ ഹബീബിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടലുകൾ അബൂ ജഹൽ അടക്കമുള്ള ആളുകൾ കൊണ്ടുപോയി ഇടുകയും വിടാൻ അതാ സൗകര്യം ചെയ്തിട്ട് റസൂലുള്ള വിഷമിക്കുന്നത് കണ്ടപ്പോ ആ വിട്ടികൾ പൊട്ടിച്ചിരിച്ചില്ലേ? ആ വിട്ടികളെ പൊട്ടിച്ചിരി കണ്ടപ്പോ ല്ലാതെ സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. ആ ഹബീബിന്റെ കഴുത്തിൽ നിന്നത് എടുത്തു മാറ്റാൻ അവിടെ ഉണ്ടായില്ലല്ലോ. ആ ഹബീബിന്റെ കൈയൊന്ന് പിടിക്കാ, അക്കഴുത്തിലൊന്ന് ഞങ്ങൾക്ക് കൈവെക്കാൻ അവസരം തരണം റഹ്മാലേ. ഹബീബായ നബി തങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഈ ദീൻ വളർത്തിയത്. ബഹുമാനപ്പെട്ട തങ്ങളവർ കളിപ്പൂരനോട് പറഞ്ഞു, എന്നെ ചീത്ത പറയുന്ന ചിലരുണ്ട്, നിങ്ങളെ ഇസ്സത്തിന് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു. മുഴുവൻ സാധാതുക്കളോട് ഞാൻ പറയുന്നു, പറയാൻ ഞാൻ അർഹനല്ല. എല്ലാ മുഅല്ലിമീങ്ങളോടും മുഅല്ലിമീങ്ങളോടും പറയുന്നു, എല്ലാ മുഅല്ലിമീങ്ങളോടും പറയുന്നു, ഹബീബായ നബി തങ്ങൾ കേട്ടതുപോലെ നമ്മൾ ചീത്ത കേട്ടിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ഇന്നക്കല മജ്നൂൻ എന്ന് പറഞ്ഞ് ഖുർആനിലില്ലേ? ശത്രുക്കൾ നീ ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ? പാട്ടുകാരൻ എന്ന് വിളിച്ചില്ലേ? അവിടുത്തെ എറിഞ്ഞിട്ട് തല പൊട്ടിച്ചില്ലേ? അതാ അവിടുത്തെ മുമ്പൽ വള്ളി തെറിച്ചില്ലേ? ക്ഷമിച്ചു നിന്നില്ലേ? അതാ ആക്രമിക്കുന്നവരെ നശിപ്പിക്കട്ടെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ, അവര് നന്നായില്ലെങ്കിലും അവരെ മക്കളെങ്കിലും നന്നായാലോ, നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? ആ ഹബീബിന്റെ ഉമ്മത്തുകളല്ലേ നമ്മൾ, ഭാഗ്യവാന്മാരല്ലേ? കൈകൊണ്ട് ഹൗദുൽ ഖദ്ർ വിതരണം ചെയ്യുമ്പോ ഒരു കൂട്ടരതാ ഹബീബായ നബി തങ്ങൾ ഹൗദുൽ ഖദ്ർ പിടിക്കാൻ ഭാഗ്യമില്ല, അവർ അബൂ ജഹലിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ചലം കുടിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അബൂ ജഹലിന്റെ ചലം കുടിക്കുന്ന ആരാണത്? മൻശരിബ മുസ്കിറൻ, വല്ലവരും കള്ളു കുടിച്ചാൽ, വല്ലവരും ലഹരി കുടിച്ചാൽ, വല്ലവരും ബ്രാൻഡിയോ ബിസ്കിയോ ചാണകമോ റാക്കോ അതേ ബാറോ ബീറോ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ അവനെ തീരത്തു ഹബാല് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് സഹാബത്തിൽ എന്താ നബിയെ തീരത്തു ഹബാൽ പറഞ്ഞില്ലേ? അബൂ ജഹലടക്കമുള്ള നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലമാണത്, നീരാണത്. സർബേ ഹബീബായ നബിയുടെ ഉമ്മത്തുകളിൽ വിവരദോഷം കൊണ്ടോ ദൗർബല്യം കൊണ്ടോ മോശമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി ആരെങ്കിലും എപ്പോഴെങ്കിലും മദ്യപിച്ചു പോയവരുണ്ടെങ്കിൽ ഈ മാപ്പാക്കണേ.